ഹലോ, ഇന്ന് ജൂൺ 14 ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാനപ്രകാരം എല്ലാ വർഷവും ജൂൺ 14 തീയതി ലോക രക്തദാന ദിനമായി ആചരിക്കുന്നു. 2004 മുതൽക്കാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. നമ്മൾ ഈ വീഡിയോയിലൂടെ രക്തദാനത്തെപ്പറ്റി കുറച്ച് സംസാരിക്കാം. സുരക്ഷിതമായ രക്തദാനത്തെപ്പറ്റിയും രക്തഘടകങ്ങളെപ്പറ്റിയും അവബോധം സൃഷ്ടിക്കാനും രക്തദാതാക്കളെ അനുസ്മരിക്കാനുമായിട്ടാണ് ഈ ദിനം കൊണ്ടാടുന്നത്. ഓരോ വർഷവും ഓരോ പ്രമേയങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഈ ദിനം ആചരിക്കാറ്. കഴിഞ്ഞ വർഷം അഥവാ 2021 രക്തം നൽകൂ, ലോകത്തെ സ്പന്ദിക്കുന്നതാക്കൂ എന്നായിരുന്നു പ്രമേയം. ഒരാൾ സ്വന്തം സമ്മതത്തോടെ മറ്റൊരാൾക്കോ സൂക്ഷിക്കുന്നതിന് വേണ്ടിയോ ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ രക്തം ദാനം ചെയ്യുന്ന പ്രക്രിയയാണ് സന്നദ്ധ രക്തദാനം. ശരീരത്തിൽ ആഹാരം, വായു എന്നിവ എത്തിക്കുക, മാലിന്യങ്ങൾ പുറന്തള്ളുക തുടങ്ങി പല പ്രവർത്തനങ്ങളും രക്തമാണ് നടത്തുന്നത്. ഒരു തവണ 450 മില്ലി ലിറ്റർ വരെ രക്തം ദാനം ചെയ്യാവുന്നതാണ്. കൃത്യമായ പരിശോധനകൾക്ക് ശേഷമാണ് ദാതാവിൽ നിന്ന് രക്തം സ്വീകരിക്കുന്നത്. രോഗാണുക്കൾ പകരാൻ ഏറ്റവും സാധ്യതയുള്ളത് രക്തത്തിൽ കൂടിയാണ് എന്നതിനാലാണിത്. ഇത്തരത്തിൽ എടുക്കുന്ന രക്തം സുരക്ഷിതമായി സംഭരിക്കാനും ആവശ്യാനുസരണം രോഗികൾക്ക് വിതരണം ചെയ്യുവാനുമുള്ള സംവിധാനമാണ് രക്തബാങ്കുകൾ. ഇന്ത്യയിൽ സർക്കാർ ഉടമയിലും സ്വകാര്യ മേഖലയിലുമായി ധാരാളം രക്തബാങ്കുകളാണ് ഉള്ളത്. രക്തബാങ്കുകൾ ഇല്ലാത്ത ആശുപത്രികളിൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ രക്തം ആവശ്യമായി വന്നാൽ അത് സംഭരിക്കാനുള്ള പ്രത്യേക സംവിധാനമാണ് രക്തസംഭരണ കേന്ദ്രങ്ങൾ അഥവാ ബ്ലഡ് സ്റ്റോറേജ് സെൻറ്റേഴ്സ്. കർശനമായ പരിശോധനകൾക്ക് ശേഷമേ ദാതാവിനെ നിശ്ചയിക്കാറുള്ളൂ. ഇത് കർശനമായി പാലിക്കുന്നത് വഴി സ്വീകർത്താവിനും ദാതാവിനും സുരക്ഷ പൂർണ്ണമാക്കുന്നു. പുരുഷന്മാർക്ക് ഓരോ 3 മാസം കൂടുമ്പോഴും സ്ത്രീകൾക്ക് 4 മാസം കൂടുന്തോറും രക്തം ദാനം ചെയ്യാവുന്നതാണ്. ഹൃദ്രോഗികൾ, രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവ ഉള്ളവർ, ചുഴലി, മാനസിക രോഗത്തിന് ചികിത്സ തേടുന്നവർ, ക്യാൻസർ രോഗികൾ, കരൾ രോഗം ബാധിച്ചവർ, HIV/AIDS ബാധിതർ തുടങ്ങിയവർ രക്തം ദാനം ചെയ്യാൻ പാടില്ല. സർക്കാർ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന രക്തബാങ്കുകളിലോ രക്തദാന ക്യാമ്പുകളിലോ രക്തം ദാനം ചെയ്യാം. രക്തം രോഗാണു വിമുക്തമാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ രോഗികൾക്ക് നൽകാറുള്ളൂ. അപകടങ്ങളുടെയും ശസ്ത്രക്രിയകളുടെയും ഭാഗമായി മനുഷ്യ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന രക്തത്തിന് പകരം നഷ്ടമായതിന് തുല്യ അളവിലും ചേർച്ചയിലുമുള്ള മനുഷ്യരക്തം നൽകിയാൽ മാത്രമേ ശാരീരിക പ്രവർത്തനങ്ങൾ വീണ്ടും പ്രവർത്തനക്ഷമമാകുകയുള്ളൂ. ആരോഗ്യമേഖലയിൽ നാം ഇന്ന് ഏറെ പുരോഗമിച്ചെങ്കിലും മനുഷ്യരക്തത്തിന് സമമായ കൃത്രിമ രക്തം മാത്രം വികസിപ്പിച്ചെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ മേഖലയിൽ ഗവേഷണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് രക്തദാനത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. രക്തദാനം ചെയ്യുന്നതുകൊണ്ട് ദാതാവിൻ്റെ ശരീരത്തിൽ പുതിയ രക്തകോശങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ഇത് രക്തദാനത്തിന് ശേഷം കൂടുതൽ ഉന്മേഷവും പ്രവർത്തനക്ഷമതയും ശരീരത്തിന് നൽകുന്നു. ആവശ്യമായ രക്തത്തിൻ്റെ 100% സന്നദ്ധ രക്തദാനത്തിലൂടെ ശേഖരിക്കാൻ കഴിഞ്ഞാൽ രക്തത്തിനായി ബുദ്ധിമുട്ടേണ്ടി വരില്ല. അതുകൊണ്ട് കഴിവതും നമ്മുടെ രക്തം ദാനം ചെയ്യാൻ നമുക്ക് കഴിയണം. ഈ ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.